നമസ്കാരം. മരച്ചീനിയിൽ നിന്നും മദ്യം ഉണ്ടാക്കാൻ സാധിക്കുമോ? അതിനുള്ള ഉത്തരം നമ്മുടെ പുതിയ ധനമന്ത്രി നമുക്ക് പറഞ്ഞു തരും. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ വലിയ വെല്ലുവിളികളാണ് ഇവർക്ക് മുന്നിലുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനോടൊപ്പം വ്യവസായ ടൂറിസം മേഖലകളെയും കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുകയും വേണം. ഇതിനെല്ലാം സഹായകമാകുന്ന സാധ്യതകൾ കേരളത്തിന് മുന്നിലുണ്ട്. എന്നാൽ ഈ സാധ്യത പരിഗണിക്കാതെ വിട്ടുകളയാൻ കാരണം പലപ്പോഴും വിഷയം സമുദായ സംഘടനകളുടെ എതിർപ്പിൽ തട്ടി മുന്നോട്ടു പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി കൂടിയായ കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ധനമന്ത്രിയാകുമ്പോൾ ചില പുത്തൻ ആശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിൽ മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? അത്തരം സാധ്യതകൾ കേരളം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് ധനമന്ത്രി പറയുന്നത്. UDFഉം LDFഉം എല്ലാം ചർച്ച ചെയ്യട്ടെ, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയല്ല. പക്ഷേ കർഷകന് കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യത തുറക്കുന്ന ചർച്ചയിലേക്ക് കേരളം കടക്കണമെന്നാണ് ധനമന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കേരളം കാർഷിക മേഖലയിൽ പലതരത്തിൽ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. തോട്ട മേഖലയിൽ റബ്ബറാണ് പ്രധാന വരുമാന മാർഗം. പക്ഷെ റബ്ബർ മാത്രം മതി എന്ന് കരുതി ഇരിക്കാൻ സാധിക്കില്ല. ഏത്തക്കായയിൽ നിന്ന് കായവറുത്തുണ്ടാക്കി വിറ്റതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകില്ല. പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് കൂടി വിളകൾ ഉപയോഗിക്കണം. സുഭിക്ഷ കേരളം പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കിയതോടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരച്ചീനി തിന്നു തീർക്കാൻ പറ്റാതായി. 5 രൂപ പോലും മരച്ചീനിക്ക് കിട്ടാത്ത സ്ഥിതിയുണ്ട്. കുറഞ്ഞത് 1112 രൂപ ലഭിച്ചാലേ കർഷകന് പ്രയോജനമുള്ളൂ. മരച്ചീനിയിൽ നിന്ന് അന്നജം ഉണ്ടാക്കുമായിരുന്നു. കരിമ്പിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ചിറ്റൂർ ഷുഗർ മിൽ ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് വരുന്നുണ്ട്. അതും വെള്ളവും ടേസ്റ്റ് മേക്കറും ചേർത്ത് മദ്യമായി വിപണനം ചെയ്യുന്ന രീതിയാണുള്ളതെന്നും കെ എൻ ബാലഗോപാൽ പറയുന്നു. ധനമന്ത്രിയുടെ നിലപാടിനെ ചുറ്റിപ്പറ്റി സംസ്ഥാനത്ത് കൂടുതൽ ഡിസ്റ്റിലറികൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ധനമന്ത്രി മുന്നോട്ട് വെച്ച ആശയം സോഷ്യൽ മീഡിയയിലും ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മരച്ചീനിയിൽ നിന്ന് മദ്യമുണ്ടാക്കുന്നത് കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുമെന്നും ഇതോടൊപ്പം കേരളത്തിന്റെ സ്വന്തം മദ്യബ്രാൻഡാക്കി മാറ്റാമെന്നുമുള്ള അഭിപ്രായങ്ങളും ശക്തമായി വരുന്നുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള ഡിസ്റ്റിലറികൾ മെച്ചപ്പെടുത്തിയാൽ കൂടുതൽ മികച്ച മദ്യബ്രാൻഡ് കേരളത്തിന് സമ്മാനിക്കാനാകുമെന്നും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത മദ്യം ഉണ്ടാക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനം ചേർത്ത മദ്യത്തിന് യൂറോപ്പിൽ നല്ല മാർക്കറ്റ് ലഭിക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മരച്ചീനിയിൽ നിന്ന് മദ്യമുണ്ടാക്കുന്നത് കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുമെന്നും അതേപറ്റി UDFഉം LDFഉം ആലോചിക്കണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു. തീർത്തും പ്രസക്തമായ ഒരു നിർദ്ദേശം. സർക്കാർ ഉടമസ്ഥതയിലുള്ള തിരുവല്ലയിലെയും ചിറ്റൂരിലെയും ഡിസ്റ്റിലറികൾ ആധുനിക യന്ത്ര സാമഗ്രികൾ വെച്ച് മെച്ചപ്പെടുത്തിയെടുക്കണം. കപ്പ മാത്രമല്ല പൈനാപ്പിളും കശുമാങ്ങയും വാറ്റാൻ പറ്റുന്ന മറ്റെല്ലാ വിഭവങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിൽ വാറ്റി വയനാട്ടിലെയും ഇടുക്കിയിലെയും സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താൽ ഒന്നാം തരം അന്താരാഷ്ട്ര നിലവാരമുള്ള മദ്യങ്ങൾ ഉണ്ടാക്കാം. കൃഷിയും മെച്ചപ്പെടും, വിദേശ നാണയം കിട്ടും, തൊഴിലും ഉണ്ടാകും. കർശന ഗുണമേന്മ ഉറപ്പുവരുത്തണമെന്ന് മാത്രം. KCBCയോടും കാന്തപുരത്തിനോടും ഇതര മദ്യവിരുദ്ധ മത മാലിന്യങ്ങളോടും കടക്ക് പുറത്തു പറയാൻ പോകുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമുള്ള കാലമായതിനാൽ ധനമന്ത്രി ശക്തമായി മുന്നോട്ട് പോകണം. തിരുവല്ലയിലെ കരിമ്പിൻ ചാണ്ടിയിൽ നിന്നുള്ള ജവാൻ പരിഷ്കരിച്ച് നല്ല ബോട്ടിലും ലേബലുമാക്കാനും സർക്കാർ തയ്യാറാകണം. വരണം കുറെ നല്ല കേരള മദ്യബ്രാൻഡുകൾ. ആഗോള സ്പിരിറ്റ് റവല്യൂഷനിൽ നമുക്ക് ഭാവിയുണ്ട്. നിലവിൽ കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത മദ്യത്തിന് യൂറോപ്പിൽ നല്ല മാർക്കറ്റാണെന്നാണ് കെ എ ഷാജി ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഏറ്റവും വിറ്റുപോകുന്ന ജവാൻ ബ്രാൻഡ് മദ്യം കേരള സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ബെപ്കോ വഴി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബ്രാൻഡാണിത്. ദിനംപ്രതി 6000 കേസാണ് ഇപ്പോൾ ഉൽപ്പാദനം. ഇത് 8000 എങ്കിലുമാക്കി ഉയർത്തണമെന്ന ആവശ്യവും അടുത്തിടെ ബീവറേജസ് കോർപ്പറേഷൻ ഉയർത്തിയിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ട്രാവൻകോർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ് ജവാന്റെ ഉൽപ്പാദകർ. കേരളത്തിൽ ജവാൻ ഉൽപ്പാദനം കുറയുമ്പോഴാണ് മറ്റ് ബ്രാൻഡ് മദ്യങ്ങൾക്ക് വിൽപ്പന കൂടുന്നത്. ട്രാവൻകോർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലടക്കം മരച്ചീനിയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കാവുന്ന മാർഗങ്ങളിലേക്ക് കടക്കാമെന്ന വിധത്തിലാണ് ധനമന്ത്രി മുന്നോട്ട് വെച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ സജീവ ചർച്ചയായി മാറുമെന്നത് ഉറപ്പ് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.